ഹലോ, എല്ലാ കൂട്ടുകാർക്കും പൊതുപരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാണ് നമ്മൾ ഒരു നാടൻ കറിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താളുകറിയാണ് ഇന്ന് വെക്കുന്നത്. കുറേ ദിവസമായിട്ട് അത് വെക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ഞാനൊന്ന് നമുക്ക് അടുത്തുള്ള ചേച്ചി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ചേരം ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് മുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് തന്നു കേട്ടോ, നന്നാക്കിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് പിന്നെ കേക്കിട്ട് ആ മഞ്ചട്ടിയിൽ ഒന്ന് വെക്കാമെന്ന് വെച്ചിട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇത് മുറിക്കുന്നതും അരിയുന്നതൊന്നും വീടിയൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട്, ഒരു മടിയിട്ടോ അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ അതാ ഞാനിതൊന്ന് കേക്കിയിട്ട് ഇത്തിരി വെള്ളം വെച്ചിട്ട് പിന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ ഇവർക്ക് ചോറൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പണിക്കാർ ഒക്കെ ചോറ് പറ്റി വന്ന് നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒന്ന് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് നേരം കിട്ടിയില്ലാതെ തീരെ, പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഏതായാലും കട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുക്കളേൻ്റെ ബാക്കിയോട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇറക്കുകയാണ് ഒരു, അപ്പം അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ പറഞ്ഞാൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പം എന്നാൽ അതിന് വോയിസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് അടച്ചു വെച്ചിട്ട് ഇത്തിരി വെള്ളം വെച്ച് അടച്ചു വെച്ച് ഇതാ ഗ്യാസിൽ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് അങ്ങനെ വെച്ചിട്ടുള്ള ശീലമൊന്നുമില്ല കേട്ടോ. ഉമ്മച്ചൊക്കെ പൊരലൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുള്ള ശീലമുള്ളൂ. അപ്പോൾ വെക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ആ ചേച്ചി വന്നപ്പോൾ അവരോട് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ, എങ്ങനെ എന്താണെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചില ചെയ്യുമ്പോൾ ഇങ്ങനെ ചോറിയുന്നതുകൊണ്ട് പിന്നെ കുറച്ച് പുളി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ഞാനിതാ പച്ചമുളകും ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വേവാൻ വേണ്ടി വെച്ചതാണ്. അപ്പം പിന്നെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. താള് വരെ വേഗം വേവുന്ന സാധനമാണല്ലോ. താള് പോലെ വെന്തു എന്നൊക്കെ പറയുന്നിട്ടില്ലേ, അത് അതേപോലെ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. വേഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ ഇത് കുറച്ച് പച്ചവെള്ളം വെച്ചിട്ട് തന്നെയാണ് എൻ്റെ വേവാൻ വെച്ചത്. പിന്നെ ഞാനിത് കുറച്ച് പുളി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പുളിവെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊതിരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പുതിർന്ന് കിട്ടുന്നവരെ അതിന്ന് തേങ്ങയും പിന്നെ പച്ചമുളക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെറിയ ജീരകം അടക്കാൻ നോക്കുമ്പോൾ ചെറിയ ജീരകം കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഇട്ടരച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ. എന്തിനും അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ ജീരകം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് ഇടപ്പയിലൊക്കെ ഒന്ന് ഇട്ടിട്ട് പിന്നെ ഒരു തുള്ളി നമ്മൾ അരക്കുന്നതിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരച്ച് നമ്മൾ ഈ കറി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേനും കഴിയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ജീരകത ഒരു തുള്ളി തന്നെ എടുത്ത് ഒരു നുള്ള തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ അളവിന് നമുക്ക് സാധനം കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, കുറവാണെങ്കിൽ കുറവ് എടുക്കാം. അങ്ങനെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഇതാ വെളുത്തുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഒരു അല്ലി ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഇതൊന്ന് അരച്ച് വരട്ടെ. അരച്ച് ഒന്ന് കുറച്ച് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നാല് പുളിവെള്ളം തന്നെ ഒഴിക്കാമെന്ന് വെച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് അരക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പുളിവെള്ളം കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് അരക്കുന്നത് കേട്ടോ.
അപ്പം ബാക്കിയുള്ള പുളിയും പിന്നെ അത് അതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാനാട്ടോ. അപ്പോൾ പുളി അരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വേവാൻ വെച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് ഞാനതൊന്ന് അരിച്ചെടുത്തു. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം എന്താ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ. അപ്പോൾ അത് ആ ജാറിൻ്റെ മൂടിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ചൊന്ന് ആദ്യം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വെള്ളം നോക്കിയിട്ട് പാര ജാറ് ഒന്ന് കഴുകി പാര ഒന്ന് അരച്ചിട്ട് അധികം വെള്ളമായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ ഒരു മഞ്ഞ കളർ വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ആക്കാം, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി വേണ്ടാത്തവർക്ക് മഞ്ഞപ്പൊടി ഇടും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെയൊക്കെ വെക്കാം, അങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനത് അതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടി ഒന്ന് തൊലിച്ചെടുക്കാനാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ചുമന്ന മുളക് ഇട്ടിട്ട് പിന്നെ ഇത്തിരി ഉരുവയും പൊട്ടിച്ചിട്ടാണ് വറവിടുന്നത് കേട്ടോ. അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് അത് താളിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത്തിരി ഉലുവ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വെറ്റട്ടോ. അപ്പോൾ ഒരു നുള്ള ഉലുവ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ചുവന്ന മുളകും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കറി, എത്ര അറിയാത്തവർക്കൊക്കെ ചെയ്തു നോക്കാട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇതങ്ങനെ അറിയലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറമ്പുകളിലൊക്കെ പിന്നെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ ആയി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ പോയി നോക്കുമ്പോൾ ആകെ പന്നിയൊക്കെ നാശാക്കിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു രണ്ട് മൂന്ന് തണ്ട് മാത്രമേ എനിക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പന്നി കാണാത്തത് കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതാ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മുളകും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് താളിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. താള് മാത്രം, താളും പൂളൊക്കെ വെക്കുന്നൊക്കെ പറയുന്നേക്കാം, പക്ഷെ ഇത് താള് മാത്രമാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്ത് അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ലാസ്റ്റ് ഞാൻ ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. അപ്പോൾ അതാ അതിലേക്ക് പാർന്നാൽ കറി സെറ്റായിട്ടോ. അപ്പോൾ ഇവിടെ കട്ടൻ കല്ലൊക്കെ ഇറക്കാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇറക്കണൊക്കെ ഒരു ഒച്ചപ്പാടാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഡിസ്റ്റേബ് ആയ സൗണ്ടാണെങ്കിൽ ഒന്ന് പിന്നെ ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാത്തൊരു അടിപൊളി ടേസ്റ്റാണ്.